സിസിടിവി ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കുനമുചി. നമസ്കാരം, ഞാൻ നീതു. സിസിടിവി ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ ആദ്യ ദിനം 220 പോയിന്റുമായി മലപ്പുറം ജില്ല മുന്നേറ്റം തുടങ്ങി. പാലക്കാട് 206 പോയിന്റുമായി രണ്ടാം സ്ഥാനത്തും കോഴിക്കോട് 201 പോയിന്റുമായി മൂന്നാം സ്ഥാനത്തുമാണ്. ശാസ്ത്ര കൗതുകങ്ങളുടെ കലവറ തുറന്ന് ശാസ്ത്രമേളയുടെ രണ്ടാം ദിനവും. പെരുമ്പിലാവ് ടിഎം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ശാസ്ത്രമേളയിലെ വർക്കിംഗ് മോഡലുകൾ രണ്ടാം ദിനവും കാഴ്ചക്കാരുടെ മനം കവർന്നു. ശാസ്ത്രമേളയിൽ പ്രളയത്തെ പ്രതിരോധിക്കും ഭവനങ്ങളുടെ മാതൃക ഒരുക്കി. കോട്ടയം കാഞ്ഞിരപ്പള്ളി സ്കൂളിലെ വിദ്യാർത്ഥികൾ ശ്രദ്ധേയരായി. കാഞ്ഞിരപ്പള്ളി സ്കൂളിലെ മുഹമ്മദ് സിനാനും അൻസിൽ റിയാസുദ്ദീനുമാണ് സമീപകാലത്ത് കേരളം നേരിട്ട പ്രകൃതിക്ഷോഭം അതിജീവിക്കാനാകും വിധമുള്ള വീടിന്റെ മാതൃക അവതരിപ്പിച്ചത്. ഇന്റർനെറ്റ് കേബിൾ സേവനങ്ങൾ നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായി സിസിടിവി കൂനമൂച്ചി ക്ലസ്റ്ററിന്റെ ഉദ്ഘാടനം നടന്നു. കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ വി രാജൻ ക്ലസ്റ്റർ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഞായറാഴ്ച രാത്രിയിലുണ്ടായ ശക്തമായ ഇടിമിന്നലിൽ നെല്ലുവായ് പ്രദേശത്ത് വ്യാപക നാശം. നിരവധി വീടുകളിലെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ കത്തിനശിച്ചു. വീടിന്റെ പാരപ്പറ്റും ഭിത്തിയും അടർന്നു വീണു. ശക്തമായ ഇടിമിന്നലിൽ ചിലയിടങ്ങളിൽ തെങ്ങിന്റെ മുകൾ ഭാഗവും കത്തി. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് മീനാ ശലമോനെയും ജനപ്രതിനിധികളെയും പോലീസ് കള്ളക്കേസിൽ കുടുക്കിയെന്നാരോപിച്ച് കോൺഗ്രസ് എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. പോർക്കുളം സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വീണ്ടും ഉജ്ജ്വല വിജയം. കോൺഗ്രസ് പാനലിൽ മത്സരിച്ച മുഴുവൻ സ്ഥാനാർത്ഥികളും 2000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. പുന്നയൂർക്കുളം വടക്കേക്കാട് ഗ്രാമപഞ്ചായത്തിലെ പ്ലാസ്റ്റിക് മാലിന്യ ശേഖരണ പദ്ധതി നടപ്പിലായില്ല. പഞ്ചായത്തിന്റെ അനാസ്ഥയെന്ന് ആക്ഷേപം. പഞ്ചായത്തിലെ ഹരിതകർമ്മസേന രൂപീകരണത്തിൽ ചട്ടലംഘനം നടന്നുവെന്ന ആക്ഷേപവും പഞ്ചായത്തിനെ പ്രതിസന്ധിയിലാക്കി. ജമാഅത്ത് ഇസ്ലാമിയുടെ വിവിധ യൂണിറ്റുകളുടെ യോഗം ചേർന്നു. അക്കിക്കൌ മസ്ജിദുൽ ഹുദയിൽ നടന്ന സംയുക്ത യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് ടി മൊയ്തുണ്ണി അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി ടി വി യൂസഫ്, വനിതാ യൂണിറ്റ് പ്രസിഡന്റ് റസിയ ഷൌക്കത്ത് തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി നെല്ലുവായ് ധന്വന്തിരി ആയുർവേദ ആശുപത്രിയിലെ പാനൽ കൺസൾട്ടേഷൻ ഉദ്ഘാടനം നടന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മോഹനൻ ഉദ്ഘാടനം നിർവഹിച്ചു. വാളയാർ പെൺകുട്ടികളുടെ ദുരൂഹ മരണം CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഏകദിന ഉപവാസ സമരം നടത്തി. ചൊവ്വാഴ്ച പാലക്കാട് ജില്ലയിൽ UDF ഹർത്താൽ പ്രഖ്യാപിച്ചു. കുന്നംകുളം നഗരസഭാ മുൻ ചെയർപേഴ്സൺ വൈശേരി അച്യുതാലയത്തിൽ പരേതനായ അച്യുതൻ ഭാര്യ ലക്ഷ്മിക്കുട്ടി ടീച്ചർ അന്തരിച്ചു. 2000-ൽ കുന്നംകുളത്ത് 6 മാസക്കാലം ചെയർപേഴ്സണായിരുന്നു ടീച്ചർ. കുനമൂച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഇടവക ദേവാലയത്തിൽ നടന്ന ജപമാല മാസാചരണത്തിന്റെ സമാപനം ഭക്തി നിർഭരമായി. ദേവാലയത്തിൽ നിന്നും എഴുന്നള്ളിച്ച മാതാവിന്റെ തിരുസ്വരൂപം വഹിച്ച് ഇടവകയിലെ കുടുംബ യൂണിറ്റുകളിലൂടെ സന്ദർശനം നടത്തിയായിരുന്നു സമാപനം. വേലൂർ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിന് സമാപനമായി. വേലൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ ഹാളിൽ നടന്ന സമാപന സമ്മേളനം ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AB സുമതി ഉദ്ഘാടനം ചെയ്തു. നടൻ ബിനീഷ് ബാസ്റ്റിൻ സംവിധായകനെതിരെ രംഗത്ത് വന്ന സംഭവം. പൊതുവേദിയിൽ ബിനീഷ് നടത്തിയ പ്രതിഷേധം ശരിയായില്ലെന്ന് നടനും സംവിധായകനുമായ ബാലചന്ദ്രമേനോൻ. അഭിനേതാവായ ബിനീഷിനെ എല്ലാവരും അറിയാനാണ് ഈ സംഭവം വഴിവെച്ചതെന്നും ബാലചന്ദ്രമേനോൻ. ദേശീയ ജൂനിയർ അത്ലറ്റിക് മീറ്റിൽ 4 ദേശീയ റെക്കോർഡും 5 മീറ്റ് റെക്കോർഡും പിറന്ന രണ്ടാം ദിനം കേരളത്തിന് 5 സ്വർണമടക്കം 10 മെഡൽ. അണ്ടർ 20 പെൺകുട്ടികളുടെ പോൾവാട്ടിൽ നിവ്യ ആന്റണി ദേശീയ റെക്കോർഡോടെ സ്വർണം നേടിയപ്പോൾ ഇതേ വിഭാഗം ഹൈജമ്പിൽ എം ജിഷ്ണ മീറ്റ് റെക്കോർഡ് കുറിച്ചു. സിസിടിവി ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിച്ചത് പവർഗാർഡ് സോളാർ സിസ്റ്റം കുനമുചി. ഇതോടെ സിസിടിവി ഹോട്ട് ന്യൂസ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കുക. സിസിടിവി ചാനൽ തത്സമയം ആസ്വദിക്കുന്നതിന് ഞങ്ങളുടെ വെബ്സൈറ്റ് www.cctvonline.in സന്ദർശിക്കുക. നമസ്കാരം.